പ്രതിഷേധങ്ങളാണ്. അത് ഒരിടത്ത് മാത്രമല്ല, ജില്ല സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഒരുവിധം എല്ലാ ജില്ലകളിലും ഇന്ന് കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് സമര തലസ്ഥാനമായി സെക്രട്ടേറിയറ്റ് മാറുകയും ചെയ്തു. സ്വാഭാവികമായും ഈ ദിവസം ഈ മണിക്കൂറുകളിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് തന്നെയാണ്, ഇനി എങ്ങോട്ടാണ്, ഏത് രീതിയിലാണ് പ്രതിപക്ഷ പ്രതിഷേധം, ഭരണമുന്നണിയുടെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും. സജിത്താണ് ചേരുന്നത്. സജിത്ത്, ആദ്യം പ്രതിഷേധങ്ങളിൽ തുടങ്ങാം. അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഇത്രയും പ്രക്ഷുബ്ധമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ. എന്തൊക്കെയായിരുന്നു രാവിലെ തൊട്ട് സജിത്ത്? കെ ടി ജലീലിനെ ഇ ഡി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുറത്തു മുതൽ വന്നപ്പോൾ മുതൽ ആരംഭിച്ച പ്രതിഷേധമാണ്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച പൊതുവിൽ പ്രതിഷേധങ്ങൾ കുറവായിരുന്നു എന്നതൊഴിച്ചാൽ ഇന്നു മുതൽ വീണ്ടും ആ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചു. സംസ്ഥാനത്ത് എല്ലായിടത്തും ശക്തമായ പ്രതിഷേധം. പോലീസ് ഓഫീസുകളിലേക്ക്, ജില്ലാ കളക്ടറേറ്റുകളിലേക്ക്, കെ ടി ജലീലുമായി ബന്ധപ്പെട്ട മറ്റ് ഓഫീസുകളിലേക്കൊക്കെ വിവിധ പ്രതിപക്ഷ സംഘടനകൾ ശക്തമായ പ്രതിഷേധം നടത്തി. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലായിരുന്നു പ്രധാനമായ സമര കേന്ദ്രം ഇന്നുണ്ടായത്. ഇന്ന് രാവിലെ 10 മുതൽ ആരംഭിച്ച സമരപരിപാടികൾ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. പോലീസ് പൂർണ്ണമായും ഇവിടെ ഇപ്പോഴും ക്യാമ്പ് ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് പോലീസിൻ്റെ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് കടന്നു കയറാനുള്ള ശ്രമങ്ങൾ പലവട്ടമുണ്ടായി. ഇത് കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റിനുള്ളിലും പോലീസിനെ കാര്യമായി വിന്യസിച്ചിട്ടുണ്ട്. ഈ തരത്തിലേക്കായിരുന്നു ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ. രാവിലെ മുതൽ MSF, മഹിളാ മോർച്ച, KSU, യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച അടക്കമുള്ള വിവിധ സംഘടനകൾ പ്രതിഷേധ പരിപാടികളുമായി ഇവിടെ എത്തുകയും മണിക്കൂറുകൾ നീണ്ടുനിന്ന ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. പോലീസ് ആദ്യഘട്ടങ്ങളിൽ കാര്യമായി ഇടപെടൽ നടത്തിയില്ല, പക്ഷേ പിന്നീട് ഇടപെട്ടു. ഈ പ്രധാന റോഡടക്കം ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ശക്തമായ സമരപരിപാടികൾ നടന്നു. പൂർണ്ണമായും സമരപരിപാടികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷവും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ തലസ്ഥാനം കാണാനാണ് സാധ്യത. നമ്മുടെ കൂടെ ഈ മണിക്കൂറിൽ രാഷ്ട്രീയ വിദഗ്ധരും നേതാക്കളും ടെലിഫോണിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാഹിത്യം ഏതായാലും സാഹിത്യത്തിലേക്ക് വന്നാൽ വളരെ നിർണായകമാണ് ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് തോന്നുന്നു. ഈ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് സർക്കാർ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ? മാത്രമല്ല, ഇന്നിപ്പോൾ ശ്രീ ജലീൽ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ തിരുവനന്തപുരത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം എത്തുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള നീക്കങ്ങൾ എന്ത് എന്നുള്ളതും നിർണായകമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു വിഷയത്തിലേക്ക് വരാം. ആദ്യം ഇനി ഇന്ന് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാനുള്ള അറിയുന്നത്? വേറെ വല്ല അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടോ, പുറത്തിറങ്ങുന്നുണ്ടോ, മറ്റു വിവരങ്ങൾ എന്താണ്? കെ ടി ജലീൽ ഇന്നലെ വൈകിട്ട് രാത്രി 9 മണിയോടുകൂടിയാണ് തലസ്ഥാനത്തേക്ക് എത്തുന്നത്. അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ. ഞാനൊരു നിമിഷം സഹിത്ത് വരാം, നമുക്ക് ആ വിഷയത്തിൽ വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേർന്നു. ശ്രീ ജയശങ്കർ, ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന സമരങ്ങൾ, തൊടർച്ചയായുള്ള സമരങ്ങൾ, അതിപ്പോഴും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സഹിത്തുണ്ട്, ഇപ്പോഴും തീർന്നിട്ടില്ല, അടുത്ത സമരം വരാനിരിക്കുന്നു എന്ന് തോന്നുന്നു. ഏതായാലും സംസ്ഥാനത്ത് മുഴുവൻ കഴിഞ്ഞ 2-3 ദിവസമായി തുടരുന്ന വലിയ സമരങ്ങൾ, ഈ ഒരു പ്രതിപക്ഷ പ്രക്ഷോഭത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, പ്രതിപക്ഷത്തെ സംബന്ധിച്ചുള്ള ഇത് വളരെ കാഷ് ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് അവർ കണക്കാക്കുന്നു. കാരണം ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വിവാദത്തിൽ. മാധ്യമങ്ങൾ കൂടി വരുന്ന വാർത്തകൾ, പിന്നെ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അപക്വമായ സമീപനങ്ങൾ, മന്ത്രി ജനങ്ങളെ പേടിച്ച് ഒളിവിൽ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ അടച്ചിരിക്കുക, മാധ്യമങ്ങളോട് ഞാൻ സംസാരിക്കുകയില്ല എന്ന് ചാറ്റം പിടിക്കുക, ഇതൊന്നും അങ്ങനെ നമുക്ക് അധികം പരിചയമുള്ള കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരും മന്ത്രിയും പ്രതിരോധത്തിലാണ് എന്ന് തികഞ്ഞ ബോധ്യം പ്രതിപക്ഷത്തിനുണ്ട്. മാത്രമല്ല ജനങ്ങളുടെ ഒരു സഹതാപവും അവരുടെ ബാധ്യതയാണ്. അല്ലാണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സമരം ഈ കോവിഡ് കാലത്ത് നടത്തി കഴിഞ്ഞാൽ ഈ സമരം നടത്തുന്നവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല, പ്രതിപക്ഷത്തിന്റെ സമരത്തിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനുഭാവം ഉണ്ടായിട്ട്, ജനങ്ങളുടെ ഒരു സഹാനുഭൂതി അവരുടെ ഭാഗത്തേക്കുണ്ട്. മന്ത്രി കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്ന ഒരു ചിന്താഗതി സംസ്ഥാനത്ത് പൊതുവെയുണ്ട്. അപ്പൊ അത് പരമാവധി ചൂഷണം ചെയ്യുക, അത് മുതലാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷക്കാരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജോലിയുടെ അവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്, പ്രതിപക്ഷ ധർമ്മത്തിൽപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സമരം ഇതൊന്നുമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ സമരം ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്, അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സമരം എത്ര ദിവസം കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ്. ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മന്ത്രി മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് മറ്റു ജലീലിന്റെ വിഷയത്തിൽ, കാരണം ആദ്യം ഈ വിവാദം വന്ന സമയത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയും ചില വാട്സപ്പ് ഇത് പുറത്തുവിടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അതായിരിക്കും, അതാണ് അദ്ദേഹത്തെ കൂടുതൽ കുടുക്കിയത്, അത് വേറെ കാര്യം. എന്നിരുന്നാൽ തന്നെയും അതിനുശേഷം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു, അദ്ദേഹം ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ED മുമ്പിൽ ഹാജരാകുന്നു. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, അതും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അതൊക്കെ എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ ഒരു വിലയിരുത്തുമ്പോൾ കാണുന്നത്? ചില എവിടേക്കാണ് അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റിയത് ഇത്രയും രൂക്ഷമാക്കാനിടയാക്കിയതിൽ?
അല്ല, ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചട്ടലംഘനം ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹം അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അദ്ദേഹം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഒന്നാമത് പ്രോട്ടോകോൾ ലംഘനമുണ്ട്. കോൺസുലേറ്റുമായിട്ട് ഒരു മന്ത്രി ഈ രീതിയിൽ ഇടപെടാൻ പാടില്ലായിരുന്നു, അതൊരു കാര്യം. ഇനി അദ്ദേഹം ഉത്തമ വിശ്വാസത്തോട്ടാണ് ഇടപെട്ടത്, വളരെ നല്ല സദുദ്ദേശത്തോട്ടാണ് ഇടപെട്ടത് എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് അത് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. മാത്രമല്ല ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ഒരു ലംഘനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം 1000 രൂപ വില അല്ല 500 രൂപ വില മതിക്കുന്ന 1000 കിറ്റുകളാണ് വാങ്ങിയതെങ്കിൽ പോലും, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും, അതിൽ സാങ്കേതികമായിട്ട് ഒരു ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റുകാരോ കസ്റ്റംസുകാരോ ചോദ്യം ചെയ്യുന്നതിൽ ഒരു അപാകതയില്ല. ചോദ്യം ചെയ്യലുള്ളൂ, അദ്ദേഹത്തെ പ്രതിയാക്കി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം അന്നില്ല. അദ്ദേഹത്തിനുള്ള കാര്യം പറയാം, ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. എൻഫോഴ്സ്മെന്റുകാർ ഇല്ല, അദ്ദേഹത്തിന് വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. ഇവിടെ എത്രയോ മന്ത്രിമാർ ഏതൊക്കെ കേസിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇനി ഏതിലൊക്കെ ചോദ്യം ചെയ്യാനിരിക്കും, അവരൊക്കെ ഇങ്ങനെ ഒളിച്ചും പാത്തും തലയിൽ മുണ്ടിട്ടാണോ പോകുന്നത്, അങ്ങനെയല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകനാണ്, സംസാരിച്ച ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിന്. ജയശങ്കർ കൂടി കയറും, കാരണം ഇനി രാവിലെ വലിയ സമരപരിപാടികളായിരുന്നു ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, വൈകുന്നേരം ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ശ്രീ വി വി രാജേഷ്, എങ്ങനെയാണ് രാവിലത്തെ സമര രീതികളും പരിപാടികളും നമ്മൾ തത്സമയം തന്നെ വിശദമായി കാണുകയും ചെയ്തു, ഇനിയും ഉണ്ടോ സമരങ്ങൾ, ഇന്ന് തന്നെ സമരങ്ങൾ? എങ്ങനെയാണ് നിങ്ങൾ ഈ ദിവസങ്ങളെ, ഈ സമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ സമരം ഞങ്ങൾ ഒരു പ്രീ പ്ലാൻഡ് സമരമൊന്നുമല്ല, ഇത് ഇൻവോൾവ് ചെയ്തവരാണ്, കേരളത്തിന്റെ ഒരു ആവശ്യം എന്നുള്ള തരത്തിൽ. ഇന്നിപ്പോ മഹിളാ മോർച്ച ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം ഉന്നയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ മഹിളകളൊക്കെ തന്നെ ഞങ്ങൾ പോലും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ പോലും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ മഹിളാ പ്രവർത്തകർ പാളയം രക്ഷാക്ഷി മണ്ഡപത്തിലേക്ക് ഒഴുകുകയായിരുന്നു. അവരൊക്കെ തന്നെ കെ.സി.ജലീൽ ഇന്ന് രാവിലത്തെ ഒരു പുതിയ വാർത്ത പോയി 17,000 കിലോ ഈന്തപ്പഴത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ. അപ്പൊ അതിന്റെ വിത്ത് മാറ്റിയിട്ട് അതിനകത്തൊക്കെ തന്നെ പലപ്പോഴും സ്വർണം കടത്തിയിട്ടുള്ള വാർത്ത കൂടി വന്നതോടുകൂടി മഹിളാ പ്രവർത്തകർക്ക് തന്നെ അത് ശക്തമായിട്ട് സെക്രട്ടേറിയറ്റ് ഉള്ളിലേക്ക് വന്നു. ഇപ്പൊ മനസ്സിലാകുന്നത് കേരളത്തിലെമ്പാടും വളരെ വലിയ പ്രതിഷേധമാണ്. ഇത് ഈ ഗവൺമെന്റ് നേതൃത്വം നിൽക്കുന്ന CPM ചിന്തിക്കണം, ഇങ്ങനെ ഒരു വിഴുപ്പ് പാണ്ഡത്തെ ചുമക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വീട്ടമ്മമാരെ ഉൾപ്പെടെ തല്ലിച്ചതിന്? ആൺ പോലീസ് ഞങ്ങൾ വൈകുന്നേരം പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തതുകൊണ്ടാണ്, ആൺ പോലീസ് വന്നിട്ടാണ് ഞങ്ങളുടെ മഹിളാ പ്രവർത്തകരെ തല്ലിയത്. രാവിലെ മുതൽ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമരകേറ്റിട്ട് മാറണം മാറണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, സ്വപ്നയൊക്കെ ഇതിനകത്ത് വന്നല്ലോ, ഞങ്ങൾ ജനാധിപത്യപരമായ സമരം ചെയ്യും. അപ്പൊ അടിച്ചൊതുക്കിയിട്ട് പല്ലുച്ചൊതുക്കിയിട്ട് കെ.ടി.ജലീലിനും കള്ളക്കടത്ത് സംഘത്തിനും സെക്രട്ടറിയേറ്റ് തുറന്നു കൊടുക്കാനുള്ള സമരത്തിന്റെ നമ്മൾ കാണുകയും. ശ്രീ രാജേഷ്, ഇതിലിപ്പോ നിങ്ങളുടെ ഫോക്കസ് ജലീൽ മാത്രമാണോ ഇന്നത്തെ സമരത്തെ, നാളെ വേണമെങ്കിൽ മാറി വരാം, ഏതായാലും ഇന്നിപ്പോ വൈകുന്നേരം ഉണ്ട്, എന്താണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ്? ഇതിൽ ഞങ്ങൾ ആത്യന്തികമായിട്ട് പിണറായി വിജയൻ രാജിവെക്കുക, പിണറായി വിജയന്റെ ഓഫീസിൽ ഇതിൽ ബന്ധമുണ്ട്, മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ നിന്ന് ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കെ.ടി.ജലീലിനെ ED ചോദ്യം ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കെ.ടി.ജലീലിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പിണറായി വിജയൻ രാജിവെക്കുക എന്നുള്ള അത്യന്തിക ആവശ്യത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല. വരാൻ പോകുന്ന ദിവസങ്ങൾ കൂടുതൽ തെളിവുകൾ വരുമ്പോഴേ ഞാൻ സമരം ശക്തമാക്കും. ഇവിടെ പ്രശ്നം കെ.ടി.ജലീൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമ്പദ്ഘടനയെ മുഴുവനും തകർക്കുന്ന തരത്തിൽ മന്ത്രിസ്ഥാനത്തിനോട് പെരുമാറിയിരിക്കുന്നു. അദ്ദേഹം മുമ്പ് സിമി എന്ന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴേക്കും ആശയപരമായിട്ടായിരുന്നു ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഈ മന്ത്രിയായിരുന്നു കൊണ്ട് LDF നുഴഞ്ഞു കയറിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി മന്ത്രിയായി തുടരുന്നത് നമ്മുടെ നാടിന് തന്നെ വളരെ അപകടകരമായ സാഹചര്യം കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ സമരം ചെയ്യണ്ടേ? സ്വാഭാവികമായിട്ട് LDF എന്നിട്ട് എന്താ ചെയ്യുന്നത്? CPM പോളിറ്റ്ബ്യൂറോ കൂടിയിട്ട് കള്ളക്കടത്ത് കെ.ടി.ജലീൽ തുടരാൻ വേണ്ടിയുള്ള പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. സീതാറാം യെച്ചൂരി പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഈ പാർട്ടി ഒരു നിമിഷമെങ്കിലും ഈ പാർട്ടി കേരളത്തിൽ ഭരണത്തിൽ തുടരുന്നത് അപകടകരമാണ്. കെ.ടി.ജലീൽ രാജിവെച്ചു, എത്ര പോലീസിനെ വെച്ചിട്ട് കെ.ടി.ജലീലിനെ സംരക്ഷിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഞാൻ ചോദിച്ചിട്ട് ഒരു LDFന്റെ മന്ത്രിക്ക് കള്ളക്കടത്തിന്റെ പേരിൽ മലപ്പുറം മുതൽ തിരുവനന്തപുരം വരെ കമാൻഡോകളുടെ പിന്തുണയോടുകൂടി വരേണ്ട ഒരു അവസ്ഥ വന്നാൽ ഈ മന്ത്രി കമാൻഡോയുടെ പിന്തുണയാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്? കേരളത്തിലും പാടില്ല എത്ര സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ. ഇന്നലെ കണ്ടില്ലേ പാരിപ്പള്ളിയിലൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം നടന്നില്ലേ? ഇതാ മഹിളാ മോർച്ച പ്രവർത്തകർ, നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരത്തെ വനിതകൾ മഹിളാ മോർച്ച എത്ര മണിക്കൂറായി പലരും ഭക്ഷണം കഴിച്ചില്ല, ഞങ്ങൾ നിർബന്ധിച്ചു പോലും പലരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവരൊക്കെ തന്നെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് എത്തിയിട്ട് 3 മണി 4 മണി വരെ പലരും പോയിട്ടില്ല. ഞങ്ങൾ തന്നെ എന്റെ കാറിൽ തന്നെ 4-5 വനിതകളെ ഹോസ്പിറ്റലിലേക്ക് വിട്ടിരിക്കുക, പലരുടെയും കൈമുറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു രാജേഷ്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും സമരം തുടരും, അങ്ങനെയാണ് താങ്കൾ അവിടെ പ്രഖ്യാപിക്കുന്നത് കേട്ടോ? അങ്ങനെയാണ് തീരുമാനം? വളരെ ശക്തമായിട്ട് വൈകുന്നേരം 6 മണിക്ക് നോക്കിക്കോ,
ശക്തമായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടാകും. പിണറായി വിജയൻ സകല പോലീസിനെയും അണിനിരത്തി ഞങ്ങളെ തടയാനും ചെറുക്കാനും ശ്രമിച്ചു. കള്ളക്കടത്ത് സംഘത്തെ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കി അവിടെ പുണ്യാഗം ചെയ്തതിന് ശേഷം മാത്രമേ ബി ജെ പി ഈ ധർമ്മ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞിരിക്കും മാധ്യമത്തിനോട് അദ്ദേഹത്തിന്. തീർച്ചയായും വിരാജ് തിരക്കൊണ്ട് വേഗം പോകണം എന്ന് പറഞ്ഞിരുന്നു. എന്നാലും താങ്കളെ കിട്ടിയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാതിരിക്കാൻ വയ്യ. ഇന്നിപ്പോ പാർലമെന്റിൽ ധനകാര്യ സഹമന്ത്രി പറഞ്ഞിട്ടുണ്ട് നയതന്ത്ര കടത്ത് നയതന്ത്ര ബാഗേജിൽ തന്നെയാണ് കടത്തിയെന്ന്. അത് നമ്മുടെ കേന്ദ്രമന്ത്രി മുരളീധരൻ പറഞ്ഞതിന് വിരുദ്ധമാണ്. അത് ഇപ്പൊ സി പി എം ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. എന്തായിരിക്കും അതിനുള്ള മറുപടി? ഞാനിന്ന് രാവിലെ 10 മണി മുതൽ സെക്രട്ടേറിയറ്റിന്റെ മുൻപിലാണ്. ഇപ്പോൾ വന്നപ്പോഴാണ് മാധ്യമങ്ങളുടെ സ്ക്രോൾ വരുന്നത് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും എന്താണ് വസ്തുത എന്ന് അറിയാതെ എനിക്ക് പ്രചരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി അതോ മുരളീധരനായാലും നിർമ്മലാജിയായാലും തന്നെ ഗവൺമെന്റിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിന് ശേഷം രാത്രി വരുന്ന ചർച്ചകൾ ഉണ്ടാവില്ലേ പ്രതികരിക്കാം. നന്ദി ശ്രീ വി വി രാജേഷ്. മറ്റ് രാഷ്ട്രീയ പ്രമുഖരും കൂടി ഘട്ടത്തിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, ഈ സജീവമായ രാഷ്ട്രീയ സാഹചര്യമാണ് പ്രതിപക്ഷത്തിൻ്റെ സമരത്തിന്. താങ്കൾ തന്നെ പറഞ്ഞു മറ്റൊരു കാലമായിരുന്നെങ്കിൽ ഒരു ഈ കോവിഡ് കാലത്ത് മറ്റൊരു സബ്ജക്റ്റ് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്ര ജനങ്ങളുടെ ആഭിമുഖ്യമോ പിന്തുണയോ കിട്ടുമായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും ഭരണപക്ഷത്തിൻ്റെ ഒരു നീക്കം? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഈ സി പി എമ്മിലെ ചില ആവേശക്കാരായ യുവ നേതാക്കളല്ലാതെ ആരും ഈ വിഷയത്തിൽ സർക്കാരിനെ ന്യായീകരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. മാത്രവുമല്ല ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് വളരെ ഭയാനകമായ രീതിയിലുള്ള മൗനം നിലനിൽക്കുന്നു. അവരാരും ഈ കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. സി പി എമ്മിൽ തന്നെ മുതിർന്ന നേതൃത്വം വിചാരിക്കുന്നത് കെ ടി ജലീലിനെ മുഖ്യമന്ത്രി വളരെയധികം വഴിവിട്ട് സഹായിക്കും. പല സന്ദർഭങ്ങളിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പല വിഷയങ്ങളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരുപക്ഷെ ഈ സർക്കാരിൽ ഏറ്റവും അധികം വിവാദ നായകനായി മാറിയ ആള് ജലീലാണ്. ഇപ്പോ ബന്ധു നിയമനത്തിലാണെങ്കിലും പിന്നെ തുഞ്ചൻ സർവകലാശാലയ്ക്ക് സ്ഥലമെടുത്തിലാണെങ്കിലും മാർക്കുദാനത്തിലാണെങ്കിലും ഒക്കെ ഇവ ഏറ്റവും ഒടുവിൽ ഇത്ര വലിയൊരു കുരുക്കിൽ സർക്കാരിനെ കൊണ്ടുവന്ന് ചാടിച്ചിരിക്കും. അത് കൈകാര്യം ചെയ്ത രീതി ആകെ അബദ്ധമാണ്. അദ്ദേഹത്തിന് ആദ്യമേ പറയാം ഇന്ന രീതിയിലാണ് സംഭവം ഉണ്ടായത്, എനിക്കിതിൽ മറച്ചു വെക്കാനൊന്നുമില്ല, എന്റെ കൈകൾ ശുദ്ധമാണ്, എൻഫോഴ്സ്മെന്റുകാരെല്ലാം ആര് ചോദിച്ചാലും. ഒരു നിമിഷം ശ്രീ ടി വി രാജേഷ് ഈ ഘട്ടത്തിലും ചേർന്നു, ഞാനൊന്ന് അദ്ദേഹത്തിലേക്ക് പോയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചുവരാം. ശ്രീ ടി വി രാജേഷ്, വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുക? പ്രതിപക്ഷം ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ജനപിന്തുണയുള്ള ഒരു സമരമല്ല ഇത്. ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഈ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് എൻ ഐ എ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടക്കണം. ആരാണ് അവിടുന്ന് സ്വർണം അയച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണ് അയച്ചത്, ആരൊക്കെയാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ്, ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ല. ഈ അന്വേഷണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും വരുന്നു. അതിലൊരു വിഷയം ഇതിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ഗൾഫിലുള്ള ഫായിസ് ഇതുവരെയും നാട്ടിലേക്ക് ഫരീദ് ഇതുവരെയും നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഫരീദിന്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പൊ നമുക്കൊന്നും അറിയില്ല. അദ്ദേഹത്തെ വിട്ടുകിട്ടാനുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉയർന്നിൽക്കുകയാണ്. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ തിളക്കമാർന്ന പ്രതിച്ഛായയുടെ മേൽ കരിനിഴൽ വീഴ്ത്താനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങൾ. ഇപ്പൊ 500 കോടിയുടെ പിന്നെ വലിയൊരു തീവട്ടി കൊള്ള കാസർഗോഡ് നടന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് നിലപാട് ചെയ്തിരിക്കുന്നത്. 100 കണക്കിന് നിക്ഷേപകരിൽ നിന്നും അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും പണം പിടുങ്ങി ആ പണം മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒരു എം എൽ എ ആണ് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കൊള്ളയാണത്. ആ വിഷയത്തിൽ എതിരാളി പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് നടത്തിയിട്ടുള്ള തീവട്ടി കൊള്ളക്കെതിരായി ഇതുവരെയും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായി അന്വേഷണം നടക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് കരിനിഴലാക്കുക എന്നുള്ള കേവലമായ ഒരു രാഷ്ട്രീയ സങ്കുചിത നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു പൊതുബോധം ഉണ്ടാക്കൽ കൂടിയാണ് ഭരണപക്ഷം. താങ്കൾ പറഞ്ഞ പോലെ ഭരണപക്ഷത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നു, പ്രതിപക്ഷം അവർക്ക് ആവശ്യമുള്ള പൊതുബോധം ഉണ്ടാക്കുന്നു, അവർ ഈ വിഷയത്തിലും അത് തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിന് താങ്കൾ പറഞ്ഞ പോലെ എന്ത് തന്നെയായാലും, പക്ഷെ ആ പൊതുബോധം ഉണ്ടാക്കുന്നതിൽ കുറേയൊക്കെ ഒരു ജനസമ്മതി അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നില്ല ചില സമയത്തൊക്കെ. ഈ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പലരും ഇപ്പോൾ പറയുന്നു ഇപ്പൊ ജലീലൊക്കെ ആരെയും അറിയിക്കാതെ പോകുന്നു, തിരിച്ചു വരുന്നു. ഇത്രയും വലിയ പ്രതിഷേധങ്ങളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ചെറുതായിട്ടെങ്കിലും ജനങ്ങൾ അവർ പറയുന്ന നറേറ്റീവിനെ വിശ്വസിക്കാൻ തുടങ്ങിയോ അങ്ങനെ വല്ലതും? എംഎൽഎയുമായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞിനെ എൻ ഐ എ ചോദ്യം ചെയ്തു. ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വാർത്തയിൽ കണ്ടിട്ടില്ല. പിന്നെ ഒരു മന്ത്രിയെ
അവർ വിളിച്ചാൽ, മൊഴിയെടുക്കാൻ വിളിച്ചാൽ എല്ലാ മാധ്യമപ്രവർത്തകരെയും വിളിച്ചു കൂട്ടി മൊഴിയെടുത്ത് നടത്തുന്നത് അല്ല, അത് പൊതുബോധത്തിന്റെ വിഷയമല്ല, അത് മാധ്യമങ്ങളുടെ പരാജയമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വിളിച്ചാൽ മാധ്യമങ്ങൾക്ക് അത് ലഭിച്ചില്ല എന്നതിന് ജാളിതയുണ്ടാകാം. ആ ജാളിയുടെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? അത് അദ്ദേഹത്തിന് കുഴപ്പമല്ലല്ലോ. ഇപ്പൊ ഒരു ഏജൻസി ഒരാൾ വിളിച്ചാൽ എല്ലാ മാധ്യമപ്രവർത്തകരെയും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പി ആർ വിളിക്കണമെന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്, യുക്തി എന്താണ്? അത് നിങ്ങളുടെ പരാജയമല്ലേ? ലോകത്ത് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരാൾ മൊഴിയെടുക്കാൻ വിളിച്ചാൽ ആ മൊഴിയെടുക്കാൻ പോയ ആളെ പത്രക്കാരെ കണ്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ കുഴപ്പമാണോ? അതിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? തീർച്ചയായും അദ്ദേഹം മൊഴിയെടുക്കാൻ പോകുന്നു വരുന്ന അദ്ദേഹത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞ പോലെ പത്രക്കാരുടെ പരാജയം പരാജയം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് സമരങ്ങൾ ഇങ്ങനെ കൂടുമ്പോ ഇനി എങ്ങനെയാ അതിന് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും സർക്കാരിന്റെ? എല്ല, സമരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, കേരളം ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം എന്താണ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടു. ഈ കാര്യത്തിൽ പ്രതിസ്ഥാനം നിൽക്കുന്നത് കസ്റ്റംസ് അല്ലേ? ഈ കസ്റ്റംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കസ്റ്റംസിന്റെ വീഴ്ചയല്ലേ? ഇപ്പൊ കസ്റ്റംസ് ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, കസ്റ്റംസ് ക്ലിയറൻസ് ഇല്ലാതെ, കസ്റ്റംസ് റിലീസ് ചെയ്ത് കൊടുക്കാതെ ഇപ്പൊ മതഗ്രന്ഥമാണെങ്കിലും നമുക്ക് പിന്നെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? കസ്റ്റംസിന്റെ ഉത്തരവാദിത്വമല്ലേ? അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലല്ലേ? തീർച്ചയായും പോയിന്റ് ഉണ്ട്. കാരണം കസ്റ്റംസ് ക്ലിയർ കൊടുക്കുന്നത് മന്ത്രിയല്ല, മാത്രമല്ല ഈ ഇവിടെ നിന്നെങ്കിലും വാഹനത്തിൽ അദ്ദേഹത്തിന്റെ കീഴിലൊരു വാഹനത്തിൽ പോയിട്ടുണ്ടെങ്കിലും അത് ഓടിച്ചത് മന്ത്രിയല്ല, അതിന്റെ ഉത്തരവാദിത്വം അതൊക്കെ അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രിയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ ആദ്യം തന്നെ മന്ത്രിയിലേക്കേ വന്നത്, അപ്പൊ അതിലൊക്കെ നിങ്ങൾ പറയുന്ന ചില പോയി. പക്ഷെ അതൊക്കെ നിങ്ങളുടെ നേതാക്കൾ തന്നെയല്ലേ എടുത്ത് പറയുന്നത്? ഇപ്പൊ രാജേഷ് വന്നു, നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ, സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ ആ പൊതുബോധത്തിലേക്ക് നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ് എടുത്ത് പറയുക തന്നെയല്ലേ വേണ്ടത്? അതുണ്ടാവുന്നുണ്ടോ പൂർണ്ണമായിട്ട്? അല്ല, ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, 22 തവണ സ്വർണം കടത്തി എന്ന് പറയും. ഇതിൽ അവസാനം കടച്ചതാണ് പിടിക്കപ്പെട്ടത് എന്നുള്ളതും NIA വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 22 തവണ സ്വർണം കടത്തിയത് ആരാണ്? അതിന്റെ പിന്നിൽ അവിടുന്ന് സ്വർണം കൊടുത്തയച്ചത് ആരാണ്? ഇവിടെ അതിന്റെ KDS ആരാണ്? എനിക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞ പോയിന്റ് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇടതു മുന്നണി ഒരു മുന്നണി എന്ന നിലയിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ രാജേഷ് ഒക്കെ വരുന്നു കാര്യങ്ങളൊക്കെ പറയണ്ടേ, എല്ലാവരും അതുപോലുള്ളൊരു ഇതിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. തീർച്ചയായിട്ടും അത്, ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും യാതൊന്നും മറച്ചു വെക്കാനില്ല. അഴിമതിക്കെതിരെ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒരു അഴിമതിക്കാരെയും ഒരു അരുതായ്മയും വെച്ച് പുറപ്പിക്കുന്ന പ്രസ്ഥാനമേ അല്ല. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ശ്രീ KT ജലീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് സംരക്ഷണം നൽകിയില്ല. എന്നാൽ ഇപ്പോ ഈ ഗ്രന്ഥം വന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഖുർആൻ കൊടുത്തയക്കുന്നു, അതിനകത്ത് ഇപ്പൊ മറ്റു സാധനങ്ങൾ ഉണ്ടായിരിക്കും, അതിനകത്ത് ഈന്തപ്പഴം ഉണ്ടായിരിക്കും എന്നുള്ള വാർത്തകൾ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് ഗൾഫിലെ ഒരു കഷ്ടമാണ്. ഇപ്പൊ സൗദി അറേബ്യ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഖുർആൻ അടിക്കുന്നു, ECC രാജ്യങ്ങളിൽ വിതരണം ചെയ്യുന്നു. അവർ ഏതൊരു സാധനം കയറ്റുമതി ചെയ്യുമ്പോഴും അതിനകത്ത് അവരുടെ ഒരു കഷ്ടം എന്ന നിലയിൽ അവരുടെ വിശുദ്ധ ഗ്രന്ഥം വിൽക്കുന്നു. കാരണം ഇത് കോൺസുലേറ്റ് ആണ് ഖുർആനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ ആ സംബന്ധിച്ച് അന്വേഷിക്കണമെങ്കിൽ അറ്റാഷെ അദ്ദേഹം ഇത്തരം ഒരു വിവാദം വന്നപ്പോൾ തന്നെ ഇവിടുന്ന് പിന്നെ ഗൾഫിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കുറെ പേരെ ചോദ്യം ചെയ്യാനുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിലെ യഥാർത്ഥ പ്രതികളെ പോലീസ് അല്ലെങ്കിൽ NIA കസ്റ്റഡി എടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ഈ പറയുന്ന കള്ളക്കടത്തിന്റെ പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിലും എന്തോ കഴിയുന്നില്ല. അതിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, സമരം നടത്തുന്ന മുസ്ലിം ലീഗിന്റെ ആളുകളല്ലേ ഇതിൽ 6 പ്രതികൾ? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരല്ലേ? ഇപ്പൊ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽപക്കത്തുള്ള എന്താകുമായിരുന്നു കോലാഹലം? യെസ്, അത് താങ്കൾ പറഞ്ഞ പോയിന്റുകളും ഞാൻ കണ്ടിരിക്കുന്നു, ചില പോയിന്റുകൾ താങ്കൾ പറഞ്ഞു. പക്ഷെ ഒരു സാധനം കൂടി സാർ, ഇതിപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകനെ ED ചോദ്യം ചെയ്യുന്നു, ഒരു മന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്തേക്കുന്ന വാർത്തകൾ വരുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണ പാർട്ടി അനുഭാവിക്ക് ചിലപ്പോൾ ഒരു നിരാശ തോന്നിയേക്കില്ലേ? അപ്പൊ അവരോടൊക്കെ നമ്മൾ എന്താ പറയാ? ഞാൻ പറയട്ടെ, ഇപ്പോ കവിയൂർ കേസിൽ 15 വർഷം വേട്ടയാടിയില്ലേ? ശ്രീമതി ടീച്ചറുടെയും MA ബേബിയുടെയും കോടിയേരിയുടെയും മക്കളെ കുറിച്ച് എന്തെല്ലാം കഥകൾ ഇവിടെ പ്രചരിപ്പിച്ചു. അവസാനം CBIക്ക് വിട്ടു. CBI അവസാനം കോടതിയിൽ പറഞ്ഞു തെളിവുകളില്ല, കേസ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ 15 വർഷം ആ കുടുംബം അനുഭവിച്ച വേദന അതിനാരും മറുപടി പറയും? അതിനെ കൊഴുപ്പിച്ച ഒരുപാട് പേർ കേരളത്തിലുണ്ടല്ലോ. പക്ഷെ അവർ മറുപടി പറയോ? അവരുടെ കുടുംബത്തെ കുറിച്ചാണ് അവരെ അറിയാത്ത കാര്യങ്ങൾ, അവർക്ക് പങ്കില്ലാത്തൊരു കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചതെങ്കിൽ ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള മാനഹാനിക്ക്, ആ സമയത്ത് അവർ അനുഭവിച്ച വിവരണാതീതമായ ആ ഒരു സമ്മർദ്ദത്തിന്, പ്രയാസത്തിന് ആരും മറുപടി പറയും? കവിയൂർ കേസിന്റെ കാര്യം നമുക്കറിയില്ലേ? ഞാൻ പറയട്ടെ, കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട്
എന്തെങ്കിലും കഴമ്പുള്ള കാര്യമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന് നമ്മൾ കാത്തിരിക്കും. ഇപ്പോ ഇ ഡി എത്ര പേരെ നമ്മുടെ രാജ്യത്ത് ചോദ്യം, റോബർട്ട് വധേരെ 12 തവണയായി 70 മണിക്കൂർ ചോദ്യം ചെയ്തില്ല റോബർട്ട് വധേരെ. ആ കേസ് അവസാനിച്ചില്ലല്ലോ. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കില്ലേ ഈ പറയുന്ന ഏജൻസി? ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചല്ലോ. ഹൈക്കോടതി അന്വേഷണം സ്റ്റേ ചെയ്തില്ല. അന്വേഷണവുമായി ഏജൻസിക്ക് മുന്നോട്ട് പോകാം, ഇ ഡിക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇ ഡി ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അവിടെ എത്തിയാൽ ഇ ഡി അത് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനുള്ള ഉപകരണമാക്കി, രാഷ്ട്രീയ എതിരാളികളെ പകപോക്കാനുള്ള ഉപകരണമാക്കി ഇത്തരം ഏജൻസികളെ മാറ്റുന്നു എന്ന് ശക്തമായി പറയുന്നത് കോൺഗ്രസ് ആണ്. പിന്നെ ഒരു നോട്ടീസ് കൊടുത്താൽ, ഒരു മൊഴി എടുത്താൽ, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിച്ചു വരുത്തിയാൽ അപ്പൊ തന്നെ രാജിവെക്കണം എന്ന് പറയുന്ന യുക്തി എന്താണ്? ഇവിടെ തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ 10 കോടിയുടെ വിഷയത്തിൽ ഇ ഡി ചോദ്യം ചെയ്തല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരുതരമായ ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. അതിൽ തെളിവുണ്ടെന്നല്ലേ പറയുന്നത്? ആ വിഷയത്തിൽ എം എൽ എ അപ്പോ യാതൊരു ധാർമ്മികതയും ഇല്ലേ? യെസ്, ഏതായാലും ശ്രീ ടി വി രാജ സമയപരിമിതി കാരണമാണ് ഇടപെടുന്നു, ക്ഷമിക്കണം എന്നോട്. സമയമായി ഒരു ഇടവേളയ്ക്ക് പോകേണ്ട സമയമായി. നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഇടവേള ദിനമാണ് ഇന്ന്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് പ്രത്യേകിച്ചാണെങ്കിലും, ഏതായാലും വരും മണിക്കൂറുകളിലും സമര പരമ്പരകൾ തന്നെയാണ് സാധ്യത എന്ന് പ്രതിപക്ഷവും പറയുന്നു. അല്പം മുമ്പ് പ്രതികരിച്ച പ്രതിപക്ഷത്തിൽ നേതാക്കളും തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ സെക്രട്ടറിയറ്റിന് മുന്നിലും സഹിതാണ് ചേരുന്നത്. സഹിത, വൈകുന്നേരത്തോടുകൂടി അതിശക്തമായ സമരം എന്നാണ് അല്പം മുമ്പ് ബി ജെ പിയുടെ വി വി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികം രാവിലത്തെ സമരപരിപാടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? മാത്രമല്ല, ഇനിയുള്ള സമയത്ത് ഈ ഒരു വിഷയവും വിവാദവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് തലസ്ഥാനത്ത്? മുന്നറിയിപ്പില്ലാത്ത സമരപരിപാടികളാണ് സംസ്ഥാനത്തെങ്ങും നടക്കുന്നത്. അത് കെ ടി ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം, അത് സെക്രട്ടേറിയറ്റ് മാത്രമല്ല മറ്റിടങ്ങളിലേക്കുമൊക്കെ വ്യാപിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും നാളെയുമൊക്കെയായി സമാനമായ സമരം ഉണ്ടാകും. വിവിധ യുവജന സംഘടനകൾ സമരവുമായി തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ തരത്തിലാണ് സർക്കാരിന് മുന്നിലുണ്ടാകുന്ന രാഷ്ട്രീയ സമ്മർദ്ദം. നിലവിലുള്ള സാഹചര്യത്തിൽ കെ ടി ജലീൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ പ്രതിപക്ഷ സമരങ്ങളെ, സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കുമെന്നൊരു ചോദ്യമുണ്ട്. ഈ തരത്തിൽ വരും ദിവസങ്ങളിൽ എത്ര ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചോദ്യം പ്രതിപക്ഷത്തിന് മുമ്പിലും ഉയർന്നു വരുന്നുണ്ട്. ഇതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇത് തെരഞ്ഞെടുപ്പ് കാലമാവുകയാണ്. സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായും ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴത്തെ സമരപരിപാടികൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നുണ്ട്. കാരണം സംഘടനകൾ കൂടുതൽ ശക്തമായി ഈ സമരപരിപാടികൾ കൂടി അണികളെ കൂടുതൽ രംഗത്തിറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ സമരത്തിലൂടെ പ്രതിപക്ഷ സംഘടനകൾ നേടിയെടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി ഈ സമരത്തിന് ഇത്രയധികം ശക്തി പകരുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമരപരിപാടികളിൽ നിന്ന് പെട്ടെന്ന് പിന്നോട്ട് പോകാൻ പ്രതിപക്ഷ സംഘടനകൾ തയ്യാറാവില്ല എന്നത് ഉറപ്പാണ്. എന്തായാലും ഇപ്പോഴുയരുന്ന വിവാദങ്ങളെ പരമാവധി സജീവമായി ചർച്ചയാക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് പ്രതിപക്ഷം പയറ്റുന്നതും. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. സമരപരിപാടികൾ വരും ദിവസങ്ങളിലും തുടരും. അത് കൂടുതൽ സംഘടനകൾ കൂടുതൽ സമരപരിപാടികളുമായി പുറത്തു വരും. കെ ടി ജലീൽ അദ്ദേഹം പുറത്തിറങ്ങുന്ന വേദികളിലടക്കം അദ്ദേഹത്തെ തടയുന്നടക്കമുള്ള, കരിങ്കൊടി കാണിക്കുന്ന അടക്കമുള്ള സമരപരിപാടികൾ വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത. യെസ്, സഹിതാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കണ്ടതുപോലെ സമര പരമ്പരകൾ ഇനി വരുന്ന മണിക്കൂറുകളിലും ഉണ്ടായേക്കാം എന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. കാണാൻ നമുക്ക് വീണ്ടും ഇടവേളയ്ക്ക് ശേഷം.